സംസ്ഥാനത്ത് ഒരു മാസത്തിലേറെ നീണ്ട പരസ്യ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ആവേശത്തോടെ കുട്ടിക്കലാശം. പ്രധാന കവലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തകർ കൂട്ടമായി ഒത്തുചേർന്ന് പ്രചരണ സമാപനം ആവേശത്തിലാക്കിയത്. കർശന പോലീസ് നിയന്ത്രണങ്ങൾ പാലിച്ച് സമാധാനപരമായാണ് കുട്ടിക്കലാശം നടന്നത്. ഈ 26 നടക്കുന്ന രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ആവേശത്തോടെയാണ് സമാപനമായത്. പതിവ് പോലെ കുട്ടിക്കലാശം പ്രധാന മുന്നണികളുടെ പ്രവർത്തകരുടെ ശക്തി പ്രകടനമായി മാറി. ഒരു മാസത്തിലേറെ നീണ്ട പ്രചരണ പ്രവർത്തനങ്ങൾ അതിന്റെ പരിസമാപ്തിയിൽ. പ്രവർത്തകർക്കിടയിലും വോട്ടർമാർക്കിടയിലും ആവേശമുണ്ടാക്കുന്ന രീതിയിലാണ് ഇടത് വലത് മുന്നണികളും NDA ക്രമീകരിച്ചത്. ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ തന്നെ പ്രചരണ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും അനൗൺസ്മെന്റുകളും പാട്ടുകളുമായി നാട് നിറഞ്ഞൊഴുകി. തുടർന്ന് വേനൽച്ചൂട് വകവയ്ക്കാതെ മുന്നണി പ്രവർത്തകർ ബൈക്കുകളിലും ചെറു പ്രകടനങ്ങളുമായും വിവിധ പ്രദേശങ്ങളിൽ പ്രചരണത്തിനിറങ്ങി. 4 മണിയോടെയാണ് 3 മുന്നണികളുടെയും പ്രവർത്തകർ കേന്ദ്രീകരിച്ച് കലാശക്കൊട്ടിനിറങ്ങിയത്. പ്രധാന അങ്ങാടികൾ കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം നടന്നത്. മുക്കൺ ടൗണിൽ 4 മണിയോടെ തന്നെ 3 മുന്നണികളുടെയും പ്രവർത്തകർ കേന്ദ്രീകരിച്ചെത്തി ആവേശത്തിരയിളക്കി. നേരത്തെ നിശ്ചയിച്ച പ്രകാരം വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നു ഓരോ മുന്നണിക്കും കൊട്ടിക്കലാശത്തിനുള്ള അനുമതി നൽകിയത്. UDF പ്രവർത്തകർക്ക് PC ജംഗ്ഷനായിരുന്നു അനുവദിച്ചിരുന്നത്. പ്രധാന നേതാക്കളെല്ലാം ഒത്തുചേർന്ന UDF പ്രവർത്തകർ പ്രചരണ സമാപനത്തെ ആവേശമാക്കി മാറ്റി. ആലിൻചുവട്ടിൽ ഒത്തുചേർന്നാണ് ഇടതു മുന്നണി പ്രവർത്തകർ കൊട്ടിക്കലാശം നടത്തിയത്. 4 മണി മുതൽ തന്നെ പ്രവർത്തകർ ആലിൻചുവട്ടിൽ പ്രചരണ വാഹനങ്ങളുമായി കേന്ദ്രീകരിച്ചു തുടങ്ങിയിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിനാളുകളാണ് ഇടതു മുന്നണിയുടെ പ്രചരണ സമാപനത്തിൽ പങ്കെടുത്തത്. ഇടതു നേതാക്കളായ VK വിനോദ്, ലിൻഡോ ജോസഫ് MLA, ടി വിശ്വനാഥൻ, മോഹന മാസ്റ്റർ തുടങ്ങിയവർ കൊട്ടിക്കലാശത്തിന് നേതൃത്വം നൽകി. Come on.
അഭിലാഷ് ജംഗ്ഷൻ കേന്ദ്രീകരിച്ചായിരുന്നു NDAയുടെ പ്രചരണ സമാപനം നടന്നത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയ പ്രവർത്തകർ ആവേശത്തോടെ കുട്ടിക്കലാശത്തിന്റെ ഭാഗമായി ഈ കുട്ടിക്കലാശത്തെ വൻ വിജയമാക്കി തീർക്കുന്നു അറിയിക്കുകയാണ്. എല്ലാ പ്രവർത്തകരും സമരപ്പെടുകയാണ്. ആഹ്ലാദ പ്രകടനങ്ങൾ ഇനി വരാൻ പോകുന്ന ജനങ്ങൾ കൃത്യം 6 മണിക്ക് തന്നെ പ്രചരണം സമാപിച്ച് പ്രവർത്തകർ പിരിഞ്ഞുപോയി. കേന്ദ്ര സേനാംഗങ്ങൾ ഉൾപ്പെടെ പോലീസിന്റെ കർശന നിയന്ത്രണത്തിലായിരുന്നു കുട്ടിക്കലാശം നടന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു അനിഷ്ട സംഭവങ്ങളുമില്ലാതെയാണ് കുട്ടിക്കലാശം സമാപിച്ചത്. CTV പ്രാദേശിക വാർത്ത മുക്കം.